നമസ്കാരം. അങ്ങനെ സ്വപ്ന ചേച്ചിയും കൂട്ടുകാരുമൊക്കെ പിടിയിലായി. ഇവിടെ കേരള പോലീസുണ്ട്, ഇവിടെ വലിയ അന്വേഷണ സംവിധാനങ്ങളുണ്ട്. പക്ഷേ കസ്റ്റംസും NIA ഒക്കെ പറഞ്ഞാൽ പോലും ഇവിടെ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെ ചെയ്യും? മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയല്ലേ പിടിക്കരുത് എന്ന്. സ്വപ്നയും സന്ദീപും മക്കളുമൊക്കെ ബംഗളൂരുവിൽ എത്തിയത് കാറിലാണ് എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഈ കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം റോഡ് മാർഗം കാറിൽ സഞ്ചരിച്ചിട്ട് വടിനീളെ CCTV ദൃശ്യങ്ങൾ, ലോക്ക്ഡൌൺ, കണ്ടെയ്ൻമെന്റ് സോണുകളുണ്ട്, അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇവിടെയൊക്കെ സഞ്ചരിച്ചിട്ടും ഇവരെ പിടികൂടാനായില്ല എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങി. എന്തായാലും കൊള്ളാം, നല്ല കാര്യങ്ങൾ തന്നെ. നല്ല അന്വേഷണ സംവിധാനം, നല്ല ഭരണം, നല്ല സപ്പോർട്ട് ഇത്തരക്കാർ കാണുന്നേ ഉള്ളൂ. കള്ളക്കടത്തുകാർക്കും ഇതുപോലെ തന്നെ സ്വർണം കടത്തുന്നവർക്കും തീവ്രവാദികൾക്കും രാജ്യദ്രോഹികൾക്കുമാണ് സപ്പോർട്ട് ആണെന്നേ ഉള്ളൂ. ജനങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ വേദനയോടെ ദുഃഖത്തോടെ പറയുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ സ്വപ്ന സുരേഷും സന്ദീപും ബംഗളൂരുവിൽ എത്തിയത് കാറിലാണെന്ന റിപ്പോർട്ട്. 2 ദിവസം മുൻപാണ് ഇവർ ബംഗളൂരുവിൽ എത്തിയത്. സന്ദീപാണ് കാർ ഓടിച്ചിരുന്നത്. ഇവരുടെ കൂടെ സ്വപ്നയുടെ ഭർത്താവും മക്കളും ഉണ്ടായിരുന്നു എന്ന വിവരമുണ്ട്. യാത്രാമധ്യേ പലയിടങ്ങളിലും ഇവർ താമസിക്കുകയും തങ്ങുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും ഒരു രക്ഷയുമില്ല, പിടിക്കാൻ പറ്റിയില്ല. ഇത്രയും ഫോട്ടോസും ഇത്രയും ഡീറ്റെയിൽസും ഒക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിട്ടും ആരും ഒന്നും അറിഞ്ഞില്ല, ആരും ഒന്നും ചെയ്തില്ല. ഇവിടുത്തെ പോലീസുകാർ അനങ്ങിയതുപോലുമില്ല. എന്താ, കണ്ണടച്ചിരിക്കുകയായിരുന്നു. ബംഗളൂരുവിൽ ആദ്യം താമസിച്ചത് BTM ലേ ഔട്ട്ലെ ഹോട്ടലിലാണ് ആദ്യം താമസിച്ചത്. പിന്നീട് കോറമംഗലയിലെ ഓക്ടേവ് ഹോട്ടലിലേക്ക് ഇവർ മാറുകയായിരുന്നു. ഇവർ 2 ഹോട്ടലുകളിൽ മാറി താമസിച്ചു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ആദ്യം ചെന്നിട്ട് പിന്നീട് ഈ പയ്യൻ സന്ദീപ് എന്ന വ്യക്തി മറ്റ് ഹോട്ടലുകളിലൊക്കെ റൂം കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്നു, കിട്ടിയില്ല. അങ്ങനെയാണ് ഒടുവിൽ കോറമംഗലയിലെ ഹോട്ടലിലേക്ക് ഇവർ താമസം മാറ്റിയത് എന്നുള്ള ഈ വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്വമൈ ന്യൂസാണ്. വ്യക്തമായി തന്നെ ഉള്ള കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണ് തത്വമൈ ന്യൂസ് ഈ വിവരം പുറത്തുവിട്ടത്. പാസ്പോർട്ടുകളും മൊബൈലുകളും ഏതാണ്ട് 2.5 ലക്ഷം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. ഇവരെ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യും. ബംഗളൂരുവിൽ നിന്ന് പ്രതികൾ രാജ്യം വിടാൻ പദ്ധതിയിട്ടു എന്നുവരെ സൂചനയുണ്ട്. അതായത് ഈ കൊറോണ കാലത്ത് പോലും രാജ്യം വിടാൻ ഇവർ തയ്യാറായി എന്നതിൻ്റെ അർത്ഥം ഇവരെ രാജ്യം വിടാൻ ആരൊക്കെയോ സഹായിക്കുന്നു എന്നുള്ളതാണ്. വലിയ ഒരു നെറ്റ്വർക്കാണിത്. ഇവരെ ആരൊക്കെയോ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ രാജ്യം വിടാൻ തയ്യാറായത്. പ്രതികളുമായി NIA സംഘം ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചിയിലെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രാവിലെയോടെ കൊച്ചിയിലെത്തിക്കും എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ അവിടുത്തെ ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചിയിൽ എത്തിക്കും. അതുപോലെ തന്നെ ബംഗളൂരുവിലെ യാത്രാ നിയന്ത്രണം, രാത്രി യാത്രാ നിയന്ത്രണവും ഒക്കെ തന്നെയാണ് ഇവരെ എത്തിക്കാൻ വൈകുന്നതിന് പിന്നിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, NIA, അതുപോലെയുള്ള ഏജൻസികളൊക്കെ തന്നെ ഈ വിവരം ഇന്ന് കൊച്ചിയിൽ എത്തുന്ന വിവരം കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും അവിടെ നിന്ന് പ്രാഥമികമായി ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബാക്കി കൊച്ചിയിലെത്തിച്ച ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നറിയുന്നു. അതുപോലെ തന്നെ ഇവർ പിടിയിലാകുമ്പോൾ ചില സ്ത്രീകൾ ഒപ്പമുണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. സ്ത്രീകളും അതുപോലെ തന്നെ ചില അവിടുത്തെ പ്രദേശവാസികൾ ചിലരൊക്കെ അവിടെ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. അതൊക്കെ തന്നെ വലിയ ഒരു അവർക്ക് ആരൊക്കെ സഹായങ്ങൾ നൽകി, ഇവിടെ നിന്ന് ആരൊക്കെ സഹായങ്ങൾ അവിടെ എത്തിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ 2.5 ലക്ഷം രൂപയോളം ഈ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ ഭർത്താവിനും 2 മക്കൾക്കുമൊപ്പമാണ് ഇവർ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ ബാക്കി നടപടിക്രമങ്ങൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും കൊച്ചിയിലെത്തിച്ച ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക. തത്വമൈ ന്യൂസ് ഇതിൻ്റെ വിശദ വിവരങ്ങൾ തത്സമയം തന്നെ ഞങ്ങളുടെ സ്റ്റോറികളായും ഞങ്ങളുടെ ടെക്സ്റ്റ് ന്യൂസുകളായും ഞങ്ങളുടെ സൈറ്റ് അപ്ഡേഷനുകളായും തീർച്ചയായും പ്രേക്ഷകരിലേക്ക് തത്സമയം കൃത്യമായ വിവരങ്ങൾ, സത്യമായ വിവരങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.